ദിയാ, കിച്ചണിൽ ഉള്ളപ്പോഴാണ് ഷാനുവിന്റെ വിളി കേട്ടത്. കയ്യെത്തും ദൂരത്ത് തന്നെ ഉള്ള എന്തെങ്കിലും എടുക്കാനാവും. ദിയ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറാൻ നിന്നു. എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവളൊന്ന് നിന്നു. രണ്ടു ദിവസമായിട്ട് ഇത് ഇങ്ങനെയാണല്ലോ. അവൾ തലകുന്ന് കുടഞ്ഞ് മുറിയിലേക്ക് ചെന്നു. എന്താ ഷാൻ? ഒന്നുമില്ലെന്ന്, നിന്നെ ഒന്ന് കാണാൻ. അവനവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. അവളവനെ പിടിച്ച് മാറ്റി. എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വന്ന് കാണണം. കിച്ചണിൽ ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞൂടെ? ദിയ കലിപ്പിട്ടത് ഷാനൊന്ന് ചിരിച്ച്. അങ്ങോട്ട് വന്നാ നിന്റെ ഈ കലിപ്പ് കാണാൻ പറ്റില്ലല്ലോ. മതി കിഞ്ഞരിച്ചത്, പെട്ടെന്ന് പോവാൻ നോക്ക്. ഞാനിന്ന് പോകണം, നീ തനിച്ചല്ലേ. അവൻ അവളെ നോക്കി ഇളിച്ച് കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഗൗരവത്തോടെ അവനെ നോക്കി. ഉമ്മയിപ്പം ഇവിടെ ഇല്ലെന്ന് കരുതി 24 മണിക്കൂർ റൊമാൻസിക്കാനല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. ഇന്ന് ഇത്തിരി ഗൗരവത്തിനാണല്ലോ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കറിയാം. എന്തറിയാന്ന്? നിനക്ക് ഉമ്മയുടെയും വാപ്പടേയും കൂടെ പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമല്ലേ എന്നോട്? അവരവരെ ഫാമിലി 2 ദിവസം താമസിക്കാൻ പോയതിന് എനിക്കിതിനെ ദേഷ്യം? അതിനൊന്നല്ല. പിന്നെന്തിനാ? അത് എനിക്കെന്തോ ഒരു ഡൗട്ട്. ആര്? എന്നെയോ? അതെന്ത് ഡൗട്ട്? അത് ഇയാള് ഇയാളൊരു ഉപ്പയാവാൻ പോവാണോന്ന്. ഉപ്പയോ? ഏഹ്,